ओम श्री गुरुभ्यो हरि ओम। എല്ലാ മക്കൾക്കും അനന്തകോടി പ്രണാമം. നമുക്ക് സന്ധ്യാവന്ദനം ചെയ്യാൻ പഠിക്കാം അല്ലേ? സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ എന്താ? ആ സന്ധ്യകളിൽ സൂര്യനെ ഉദിച്ചു വരുന്ന ആ ഒരു സമയവും അസ്തമിച്ചു പോണ സമയവും അല്ലേ, ആ ഒരു സന്ധിക്കുന്ന ആ ഒരു സമയത്തിനാണ് സന്ധ്യ എന്ന് പറയുന്നത്. ഈ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് സന്ധ്യയെ വന്ദിക്കണം എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ സന്ധ്യാസമയം ആകുമ്പോഴേക്കും നമ്മൾ വേഗം ദേഹശുദ്ധിയൊക്കെ വരുത്തുക. എന്താ ദേഹശുദ്ധി വരുത്തുക പറഞ്ഞാൽ? കുളിക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുക്കുക. അതൊക്കെ ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് വന്ന് കുറച്ച് ഭസ്മം എടുത്തിട്ട് തൊടുക, ഒരു കുറി തൊടുക. കുറി തൊട്ടിട്ട് എന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ, ഇല്ലെങ്കിൽ നല്ല വൃത്തിയില്ല ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ആ വന്ദനം ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ച ഓരോ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലണം, അതൊക്കെ ചൊല്ലുക ഒക്കെ ചെയ്യാം ഈ സമയത്ത്. പിന്നീട് നമുക്ക് സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെയും നമുക്ക് പഠിക്കാം. ആ സന്ധ്യാവന്ദനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോണത് മക്കൾക്ക്, കേട്ടോ. നമുക്ക് പറഞ്ഞു തരാം കേട്ടോ എന്താ പഠിക്കുക. ആദ്യം തന്നെ നമ്മൾ ഗുരുവിനെ അല്ലേ, ഗുരുവിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചില്ലേ? ആചാര്യ ദേവോഭവ എന്ന് പറഞ്ഞ സമയത്ത് ഗുരുവിന്റെ പ്രാധാന്യം പറഞ്ഞില്ലേ? നമുക്ക് ഈ അറിവുകളെല്ലാം പകർന്നു തരുന്ന ആരാ? ഗുരുനാഥന്മാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുനാഥന്മാരെ വന്ദിച്ചിട്ടേ എന്ത് കാര്യങ്ങളുള്ളൂ. ഇപ്പൊ സന്ധ്യാവന്ദനത്തിലും ആദ്യം എന്ത് വേണം? ഗുരുവിനെ വന്ദിക്കുക. അപ്പൊ ഗുരുവിനെ വന്ദിക്കുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഗുരുവിനെ വന്ദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാന്നറിയാം വന്ദിക്കുക? അത് ഗുരുവിന്റെ ശ്ലോകം പഠിച്ചിട്ട് പറഞ്ഞുതരാം. എന്താ എന്നിട്ട് പറയാം കേട്ടോ. അപ്പൊ ഗുരുവിന്റെ ശ്ലോകമാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. അതെല്ലാവരും കേട്ടിട്ട് ചൊല്ലണം കേട്ടോ. അപ്പൊ ഗുരുവിന്റെ ശ്ലോകം, ഗുരുവന്ദനം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവരും കേട്ടോ ഗുരുവിനെ വന്ദിച്ചത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര. ആദ്യത്തെ വരിയാണ്, ഗുരു ആരാണ്? ബ്രഹ്മാവാണ്. ഗുരുർ വിഷ്ണുവാണ്, ഗുരു വിഷ്ണുവാണ്. ഗുരുർ ദേവോ മഹേശ്വര, ഗുരു ആരാണ്? മഹേശ്വരനാണ്, പരമശിവനാണ്. പിന്നെയോ, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം പറയാം. അപ്പോ ഒരിക്കൽ കൂടി ശ്ലോകത്തിലുള്ള കേട്ടോ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും ചൊല്ലിക്കൂടെ? എല്ലാവരും എഴുതി വെച്ച് ചൊല്ലണം. അപ്പൊ ഗുരുവിനെ വന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മള്? പിന്നെ ഉള്ളത് ഗണപതിയാണ്. ഗണപതി, ഗണപതി എന്ന് പറഞ്ഞാൽ ഗണങ്ങൾക്കൊക്കെ പതിയാണ്, എല്ലാ ദേവതകൾക്കും എല്ലാത്തിനും നാഥനായിരിക്കുന്ന ആളാണ് ആര്? ഗണപതി. മനസ്സിലായില്ലേ? അപ്പൊ ഗണപതിനെ വന്ദിച്ചു കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഇല്ലെങ്കിൽ എല്ലാത്തിനും വിഘ്നം വരുന്ന പറയാം. വിഘ്നേശ്വരനാണ് ഗണപതി. അപ്പൊ ഒന്നിനും വിഘ്നങ്ങൾ വരാതിരിക്കാൻ അല്ലേ, നമ്മളൊരു യാത്ര പോവാണെങ്കിൽ, നമ്മളൊരു പഠനം തുടങ്ങുകയാണെങ്കിൽ, നമ്മളൊരു പൂജ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, എന്തൊരു മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം എന്താ വേണ്ടത്? ഗുരുവിനെ വന്ദിക്കുക വേണ്ടത്, പിന്നീട് ഗണപതിയെ വന്ദിക്കുക വേണ്ടത്. മനസ്സിലായില്ലേ? ഗണപതിയെ വന്ദിച്ചാൽ മാത്രമേ തടസ്സങ്ങളൊന്നും വരാതിരിക്കുള്ളൂ. അപ്പോ ഗണപതിയെ വന്ദിക്കാനുള്ള ഒരു മന്ത്രം നമുക്ക് ചൊല്ലാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഇതൊക്കെ കൂടി ചൊല്ലാം കേട്ടോ. ഗജാനനം ഭൂതഗണാതിസേവിതം
कपित्तजम्बुफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് മന്ത്രങ്ങളും എഴുതി വെക്ക, എന്നിട്ട് രാവിലെ കരദർശനം ചെയ്ത് ഭൂമി വന്ദനം ചെയ്ത് വേഗം പോയി കുളിച്ചു വന്നിട്ട്, കുളിക്കുന്ന സമയത്തുള്ള മന്ത്രം മറക്കരുതേ, ആ മന്ത്രം ചൊല്ലി കുളിച്ചു വന്നതിന് ശേഷം കുറി തൊട്ട് നല്ല വസ്ത്രം ധരിച്ച് വിളക്കോ എന്തെങ്കിലുമൊക്കെ കത്തിച്ചു വെച്ച് വേണം നമ്മൾ എന്താക്കാൻ, സന്ധ്യാവന്ദനം ചൊല്ലാൻ. സന്ധ്യാവന്ദനം ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് ചൊല്ലാനുള്ളത് ഉണ്ടാവും. അപ്പൊ ഇന്ന് എന്താ ചൊല്ലിയത്? ഗുരുവിനെയും ഗണപതിയെയും വന്ദിക്കുന്ന ശ്ലോകം പഠിച്ചു. അപ്പൊ എല്ലാവരും നാളെ തൊട്ട് ചൊല്ലിയിട്ട് തരണം കേട്ടോ. ശരി, സന്തോഷം, നന്ദി, നമസ്കാരം.